നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി വരാൻ പോകുന്ന ഭാഗത്തെ പറ്റി പറയാൻ പോകുന്നത് അങ്ങനെ എല്ലാവരും ആകെ വിഷമത്തിലാണ് പ്രത്യേകിച്ച് ദേവി കണ്ണൻ്റെ സ്വഭാവം ആകെ മാറിയിരിക്കുന്നു എന്ന് പറയട്ടെ ചെയ്യുന്നത് ഇത് പഴയ കണ്ണനല്ല എന്നും പറയുന്നു ഇത് നമ്മുടെ കണ്ണനാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താ എന്താ അപ്പോൾ ഉടനെ തന്നെ അഞ്ചു പറയുന്നുണ്ട് ദേവേട്ടത്തി എന്തായാലും കണ്ണനോട് സംസാരിക്കുക അവൻ എന്താ ഈ മാറ്റത്തിൻ്റെ പിന്നിലെ കാരണമെന്നറിയാമല്ലോ എന്ന് അപ്പം ചോദിക്കുക അപ്പം ദേവി പോയി സംസാരിക്കുന്നുണ്ട് അപ്പം കണ്ണൻ പറയുന്നുണ്ട് ജോലിയുടെ പ്രഷറും ടെൻഷനും ഒക്കെ കാരണമാണ് ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകാട്ടോ ചെയ്യുന്നത് പിന്നീട് അഞ്ച് ചോദിക്കുമ്പോഴത്തേക്കും ദേവി പറയുന്നുണ്ട് ഞാൻ അവനോട് സംസാരിച്ചു അവൻ പറയുന്ന അവൻ്റെ ജോലിയുടെ തിരക്കും പ്രഷറും ഒക്കെ കാരണമാണ് അവൻ ഇങ്ങനെ ആയതെന്നാണ് പറയുന്നത് പക്ഷേ എന്തോ ഒരു കുഴപ്പം അവനുണ്ട് നല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ട് അവൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ അഞ്ചു എന്ത് പറ്റിയതായിരിക്കുമെന്ന് ഓർത്ത് ദേവിക്ക് നല്ല വിഷമാവുകട്ടോ ചെയ്യുന്നത് കണ്ണനാണെങ്കിൽ ആരെങ്കിലും എന്നോട് വന്ന് എനിക്ക് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ കാര്യം പറയാമോ എന്ന് പറയുന്ന അവസ്ഥയിലിരിക്കുക കേട്ടോ ചെയ്യുന്നത് പിന്നീട് ബാലനോട് ദേവി പറയുന്നുണ്ട് അവന് നല്ല മാറ്റമുണ്ട് അവൻ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല അവൻ എന്തോ ഒരു പ്രശ്നം അവൻ്റെ ഉള്ളിലുണ്ട് ബാലഏട്ടൻ എന്തായാലും സംസാരിക്കണം എന്ന് പറയും അവൻ എന്ത് മാറ്റം ഉണ്ടാവാനാണെന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്ന ബാലൻ ഒന്ന് പോയി സംസാരിക്കുക ഒരു മാറ്റം ഉണ്ട് അവൻ പഴയ കണ്ണനൊന്നുമല്ല എന്ന് പറയുന്നു അപ്പോൾ അതിന് മുമ്പ് തന്നെ ഹരി പറയുന്നുണ്ടായിരുന്നെട്ടോ ബാലൻ്റെ അടുക്കെ അവനെ ക്ഷണി വിടാനും അവിടെ വിട്ട് പഠിപ്പിക്കാനും ഒക്കെ തോന്നി നന്നായി ഇപ്പോൾ അവനാകെ ഒരു മാറ്റമൊക്കെ വന്നല്ലോ എന്നുള്ള രീതിയിലാണ് ഹരി പറയുന്നത് ബാലനെടുക്ക പക്ഷെ ബാലം പോയി സംസാരിക്കുമ്പോഴാട്ടോ ആ ചെറിയ ഒരു ബോംബ് കണ്ണം പൊട്ടിക്കുന്നത് ബാലൻ ചോദിക്കുന്നുണ്ട് എന്താ കണ്ണാ നിനക്ക് പറ്റിയത് നീ ഭയങ്കര ഇരിക്കുന്നു ആരോടും അധികം കളിയും ചിരിയൊന്നുമില്ല എല്ലാവർക്കും അതുകൊണ്ട് ഭയങ്കര വിഷമമെന്ന് നിനക്ക് എന്താ പ്രശ്നമെന്ന് ചോദിക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഉടനെ തന്നെ കണ്ണം പറയുന്നുണ്ട് എനിക്കൊരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹം ബാലേട്ട അതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് അതിൻ്റെ ഒരു ഇരിക്കുന്നുണ്ട് എനിക്ക് ചിരിക്കാനും കളിക്കാനും ഒന്നും പറ്റാത്തതെന്ന് പറയുന്നു അതിന് വേണ്ട സഹായം ബാലേട്ടരും ചെയ്തു തരണമെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഉടനെ തന്നെ ബാലൻ ചോദിക്കുന്നുണ്ട് ബിസിനസ് തുടങ്ങാൻ നിനക്ക് എത്ര രൂപ വേണ്ടി വരുമായിരിക്കും ചോദിക്കുന്നു അപ്പോഴാണ് ഞെട്ടിക്കുന്നു ഇവരും കണ്ണം പറയുന്നുണ്ടോ പതിനഞ്ച് ലക്ഷം രൂപ മതിയാവൂ എന്ന് പറയട്ടോ ചെയ്യുന്നത് നിസ്സാരം പോലെ പതിനഞ്ച് ലക്ഷം രൂപ ബാലൻ ഉടനെ ചാടി എണീക്കുകട്ടോ ചെയ്യുന്നത് പതിനഞ്ച് ലക്ഷം രൂപ നിസ്സാരം അല്ലല്ലോ കണ്ണാന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആ എന്തായാലും ബാലട്ടൻ അതിനുവേണ്ടി ഞെട്ടോട്ടോ ഓടുക കഷ്ടപ്പെടുക ഒന്നും വേണ്ട എനിക്ക് എൻ്റെ വീതം ഇങ്ങനെ തന്നേരെ പ്രമാണം ചെയ്ത് ഞാൻ അത് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം അതിന് ബാലട്ടൻ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് ബാലനോട് മുഖത്തടിക്കുന്ന രീതിയിൽ തന്നെ കണ്ണൻ പറയുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഉടനെ ബാലൻ അങ്ങ് ഞെട്ടുകാട്ടോ ചെയ്യുന്നു ഇവൻ എന്താണിത് ആരും വീതം ചോദിച്ചിട്ടില്ല ഇതുവരെ ഇവൻ വന്ന് വീതം ചോദിക്കേ ശരി തന്നെയാണ് ദേവി പറയുന്നത് പഴയ കണ്ണൻ ഒന്നും അല്ലാന്ന് എന്നിട്ട് കണ്ണൻ അപ്പം എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് കേട്ടോ എനിക്ക് എൻ്റെ വീതം കിട്ടണം അതിലൊരു സംശയവും ഇല്ല കാരണം എല്ലാവരും എല്ലാം കെട്ടിപ്പിടിച്ചിരുന്ന മറ്റേ എന്താ കാര്യം ഓരോരുത്തർക്ക് വേണ്ടത് ഓരോരുത്തർക്ക് കിട്ടിയാലല്ലേ അവരുടെ ജീവിതം മുമ്പോട്ട് പോകത്തുള്ളൂ അപ്പോൾ ഉടനെ ബാലനും ഹരിയൊക്കെ ചോദിക്കും ഇന്ന് വരെ ആരും ചോദിക്കാത്ത കാര്യമാണല്ലോടാ നീ ഇവിടെ നിന്ന് ഇപ്പൊ ചോദിക്കുന്നതും ചോദിക്കുമ്പോഴത്തേക്കും പിന്നെ അല്ലാതെ എനിക്ക് എൻ്റെ ഭാവി നോക്കണ്ടേ ഞാൻ മനസ്സിലാക്കിയ കാര്യം അനുസരിച്ചിട്ടാണെങ്കിൽ ഈ ബന്ധങ്ങളൊക്കെ എന്ന് പറയുന്നത് പഴയ പത്രക്കഡ്ലാസിൻ്റെ വില പോലുമില്ല ഞാൻ എല്ലാവരെയും വിളിച്ചപ്പോൾ ആരും എന്നെ ഞാൻ എൻ്റെ പിടി കേൾക്കാനില്ലായിരുന്നു പിന്നെ എന്തിനാണ് ഞാനിതെല്ലാം കെട്ടിപ്പിടിച്ച് ഇവിടെ നിൽക്കുന്നത് എന്തായാലും എൻ്റെ വീതം കിട്ടണമെന്നും പറഞ്ഞുകൊണ്ടിരുന്നു ഒറ്റകാലം നിൽക്കുക കേട്ടോ ചെയ്യുന്നേക്കാണെ ഹരിയും ശിവനും അതുപോലെ തന്നെ ബാലനും ഒക്കെ ഞെട്ടി നിൽക്കുക കേട്ടോ ചെയ്യുന്നത് ഇവൻ ഇങ്ങനൊരു ബോംബുമായിട്ടാണോ വന്നത് ഏ ഈ കുടുംബം പിരിക്കാൻ വേണ്ടിയിട്ടാണോ ഇവൻ വന്നതെന്നുള്ള രീതിയിൽ എല്ലാവരും അന്തം വിട്ട് നിൽക്കുന്നു അങ്ങനെ കുടുംബം എന്തായാലും തല്ലിപ്പിരിക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ തന്നെയാണ് കേട്ടോ കണ്ണൻ്റെ കണ്ണം മിക്കവാറും ഭാഗം കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെ നിൽക്കും അത് വരുമ്പോഴത്തേക്ക് അപ്പുവിന് ഭാഗം വേണമെന്ന് തോന്നും അങ്ങനെ പലരും ഭാഗം ചോദിച്ചുകൊണ്ട് മുമ്പോട്ട് വരും കേട്ടോ അവരവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇത് സാന്ത്വനത്തിൽ ഒരു വിള്ളൽ ഉണ്ടാക്കുന്നതിന് കാരണമാകും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം